Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളോട് മഹാരാജാവ് ചൂർണസിംഗിന്റെ കഥയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രേതം കുട്ടികളൊക്കെ പേടിപ്പിച്ചേ അവരുടെ മരുന്നും ചൂർണൊക്കെ എടുത്ത് തിന്നോത്രേ. ഇതുപോലുള്ള പേടിപ്പിക്കുന്ന കഥകൾക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാണൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഹണിയുടെ അഡ്വഞ്ചർ. എല്ലാരും വന്നേ, അടുത്തേക്ക് വാ. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇട്ടതേ ഉള്ളൂ എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് പേടിപ്പിക്കുന്നത് കൂട്ടുകാരെ? അടിപൊളി, അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മുടെ ഹൊറർ വീഡിയോക്ക് ഇപ്പൊ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അടുത്ത വീഡിയോക്ക് വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പ്രേതകഥ കണ്ടെത്തണം. പൂവിൽ നിന്നും തേൻ കുടിക്കുന്നു വണ്ട്, മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിൽ പ്രേതങ്ങളുണ്ട്. അതെ, ആ കൊട്ടാരം നമ്മുടെ അടുത്ത വീഡിയോക്ക് പറ്റിയ സ്ഥലമാണ്. മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതകഥകൾ വളരെ ഫേമസ് ആണ്. പക്ഷെ വീഡിയോക്കുള്ള ഐഡിയ കണ്ടുപിടിക്കണ്ടേ? ശരിക്കുള്ള പ്രേതം നമ്മളുടെ വീഡിയോക്ക് വേണ്ടി വരില്ല. വേവിക്കാൻ ഉരുളക്കിഴങ്ങ് വെച്ചാൽ നീട്ടിയടിക്കും കുക്കർ. മഹാരാജാവിന്റെ പരിചാരകന്റെ റോളിന് വേണ്ടി റെഡിയാണ് രണ്ട് ആക്ടർ. കന്ന സാറെ, അവരോട് പറയണം മഹാരാജാവ് രഞ്ജിത്തിന്റെയും രാമുക്കാക്കയുടെയും വേഷത്തിൽ വരാൻ. ഇന്ന് രാത്രിയാ പറ്റിയ സമയം. ഡ്രസ്സിന്റെ കാശ് ഞങ്ങൾ പിന്നീട് അവർക്ക് കൊടുത്തോളാം. എന്റെ പിള്ളേരെ, അമ്പലത്തിൽ പോയാൽ പ്രസാദം തരും. ഡോണ്ട് വറി, അവരുടെ ഡ്രസ്സ് അവരിട്ടോണ്ട് തന്നെ വരും. എന്നിട്ട് വൈകിക്കണ്ടേ, നമുക്ക് എല്ലാവർക്കും മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. മഹാരാജൻ, ഇതാകേടെ ചൂട് ചായ എന്തിനാ കരയുന്നേ? കാരണം നിന്റെ കാലി എന്റെ കാലിന്റെ മുകളിലാണ്. മാപ്പു തരണം മഹാരാജൻ, മാപ്പു തരണം. എന്തായാലും കുഴപ്പമില്ല മിത്രമേ, മനുഷ്യർക്ക് നമ്മളെ തൊടാനാവില്ല, ആത്മാക്കൾക്ക് തൊടാമല്ലോ. കുട്ടികൾ കൊണ്ട് ഉപയോഗിക്കുമായിരുന്നു പമ്പരം. ഇതാണ് മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരം. അടികൈ, ഇവരൊക്കെ ആരാണ്? എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നിധി മോഷ്ടിക്കാൻ വന്നവരാണെന്നാ തോന്നുന്നത്. നിധിയോ? ഞാൻ കൊള്ളയടിച്ച നിധി എവിടെയാണെന്ന് ഇപ്പൊ എനിക്ക് പോലും ഓർമ്മയില്ല. പിന്നെ എവരെന്ത് കൊള്ളയടിക്കാനാ? ഇപ്പൊ എന്ത് പറ്റി മഹാരാജൻ? എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്റെ കാല് താങ്കളുടെ മുകളിലൊന്നും വെച്ചിട്ടില്ലല്ലോ. പക്ഷെ സ്പൂണിന് പകരം എന്റെ വിരൽ വെച്ചാണ് താൻ ചായ ഇളക്കിയത്. അതിനെന്ത് പറയും? വരൂ, നമുക്ക് ഇവരെ ഇവിടെ നിന്ന് ഓടിക്കാം. പക്ഷെ അതെങ്ങനെയാണ് മഹാരാജൻ? നമ്മള് പ്രേതങ്ങളല്ലേ, അങ്ങനെ പേടിപ്പിക്കാം, അല്ലാതെ എങ്ങനെയാ? സാധാരണ നമ്മൾ കാണുന്ന മൂർഖൻ പാമ്പിനുണ്ടാവും പത്തി. ഇതിനാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരത്തെ തന്നെ എത്തി. അടികൈ, ഇപ്രാവശ്യം എവിടെയാണ് മഹാരാജൻ വേദനിച്ചത്? ഹൃദയത്തിലാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഞാനാണ് മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതം. മാത്രവുമല്ല, ഞാൻ രാമു കാക്കിയുടെ പ്രേതവുമാണ്. ഇവര് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണെന്നാ തോന്നുന്നേ. ഡ്രസ്സിൽ മാത്രമല്ല, ക്യാരക്ടേഴ്സിലും കടന്നു വന്നിട്ടുണ്ട്. ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സും നന്നായിട്ടുണ്ട്. ശരിക്കും മഹാരാജാവ് രഞ്ജിത്തിനെ പോലെ തന്നെയുണ്ട്. പ്രേതങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഇതാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്. അല്ല, ഇവർ ഫുൾ മൂഡിലാണെന്ന് തോന്നുന്നു. നോക്ക്, ഇനി നിങ്ങൾ അഭിനയിക്കേണ്ടത് ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. സമയം ഒട്ടും തന്നെ ഇല്ല. അതെ, വരൂ, നമുക്ക് തുടങ്ങാം. വേഗം ക്യാമറ ഓൺ ചെയ്യ്. അതെ ഹണി, നീ ദാ ഇവിടെ നിന്ന് പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു വരണം.
നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ അല്ല. കാലെടുത്ത് മാറ്റ്, കാലെടുത്ത് മാറ്റ്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. മാപ്പ് തരണം മഹാരാജൻ, മാപ്പ് തരണം. കുഴപ്പമില്ല മിത്രമേ, ഇനി ഞാൻ ഇവരെ പ്രേതങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ കാണിക്കാം. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. എന്താ ഹണി, നീ എന്താ ഈ കാണിക്കുന്നത്? ആക്ഷൻ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ആക്ഷൻ ചെയ്യുവാണ്. ആക്ഷൻ പറഞ്ഞപ്പോ പഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ? ഇനി കട്ട് പറഞ്ഞ കടിക്കുവാവോ? അവന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. എന്റെ ദൈവമേ ഹണി, നീ പറഞ്ഞു തുടങ്ങിയേക്ക്. ഹലോ, ഞങ്ങളുടെ പുതിയ ക്യൂട്ട് ചാനലായ ഹണി അഡ്വഞ്ചറിലേക്ക് നിങ്ങളെ ഒരു സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളുടെ പുതിയ എപ്പിസോഡ് മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ മഹാരാജാവ് രഞ്ജിത്തിന്റെ ജൽപ്പനകളെയും കൽപ്പനകളെയും കുറിച്ചുള്ള കഥകളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മഹാരാജാവ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ പരിചാരകനായ രാമു കാക്കയോടൊപ്പം എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് മഹാരാജാവ് രാമു കാക്കയുടെയും പിന്നെ അദ്ദേഹത്തിന്റെ പരിചാരകൻ രഞ്ജിത്തിന്റെയും, അയ്യോ സോറി, ഞങ്ങൾ നിങ്ങൾക്ക് മഹാരാജാവ് രഞ്ജിത്തിനെയും അദ്ദേഹത്തിന്റെ പരിചാരകനായ രാമു കാക്കയെയും പരിചയപ്പെടുത്തി തരാം. പ്ലീസ് വെൽക്കം മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതം. ഇവർ നല്ല അടിപൊളി ആക്ടേഴ്സ് ആണല്ലോ. പ്രേതങ്ങളുടെ എൻട്രിക്ക് വേണ്ടി സ്വന്തമായി കയറും കൊണ്ട് വന്നിരിക്കുകയാണ്. കയറാണെങ്കിൽ കാണുന്നുമില്ല, പക്ഷെ പേടിപ്പിക്കുന്ന എല്ലാ എഫക്ട്സും പുറകെ വരുന്നുണ്ട്. കന്നാസാറേ, സാർ ഒരുക്കിയ ആക്ടേഴ്സ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പനിന്തീർ പൂവിന്റെ നിറം ചുവപ്പല്ല, ഞാൻ എന്റെ ടാലന്റിൽ ഒരിക്കലും അഹങ്കരിച്ചിട്ടേ ഇല്ല. അടികൈ, ഇദ്ദേഹമാണ് മഹാരാജാവ് രഞ്ജിത്ത്. പിന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ പരിചാരകൻ രാമു കാക്ക. മഹാരാജാവിന്റെ ഏറ്റവും അരുമയായ ദാസനാണ് ഞാൻ. കൊച്ചലി, അതാ കണ്ടോ, ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ കണ്ണിന്ന് പ്രകാശം വരുത്തിച്ചത് കണ്ടോ നീ? കൊള്ളാം, അടിപൊളി എഫക്റ്റ് ആണ്, നല്ല ലെൻസസ് ആണല്ലോ. രണ്ടു മൂന്ന് പ്രാവശ്യം ഇതേണക്കുള്ള എഫക്റ്റ് കിട്ടിയ വീഡിയോ പേടിപ്പിക്കുന്നത് തന്നെയാവും. നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. കൂട്ടുകാരെ, പ്രേതങ്ങളുടെ കാലുകൾ പുറകോട്ടായിരിക്കും, ഇവരുടെ കാലുകൾ നമുക്ക് തിരിച്ചു വെച്ചാലോ? അപ്പൊ പ്രേക്ഷകർ കുറച്ചുകൂടി പേടിക്കും. ദേ നോക്ക്, നിങ്ങളുടെ കാലുകൾ പ്രേതങ്ങളെ പോലെ പുറകിലോട്ടാക്കി വെക്കാമോ? കന്നാ സാർ കൊണ്ടുവന്നിരിക്കുന്ന ആക്ടേഴ്സ് വളരെ അടിപൊളിയാണ്. രണ്ടുപേരും തയ്യാറെടുപ്പോടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്ന ചില ആളുകളുടെ മനസ്സിലുണ്ട് നന്മ. ഇതാണ് സത്യത്തിൽ ഇവരുടെ ആക്ടിങ്ങിന്റെ മേന്മ. അടികൈ, എന്തായാലും സംഭവം കലക്കി, ഇനി റെക്കോർഡിംഗ് ചെക്ക് ചെയ്യ് പണി. കൂട്ടുകാരെ, എനിക്കും കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. ക്യാമറ എങ്ങനെ റിപ്പയർ ആയി പോയതാണോ? ബണ്ണി, അല്പമൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്. ഇതാണ് മഹാരാജാവ് രഞ്ജിത്ത്, ഇതാണ് അദ്ദേഹത്തിന്റെ സേവകൻ രാമു കാക്ക. മഹാരാജാവിന്റെ ഏറ്റവും അരുമയായ ദാസനാണ്. അതെ ചേട്ടാ, കന്നസാറ് ഞങ്ങളെ രണ്ടുപേരെയും അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി വന്നവരാണ്. ഈ രണ്ട് ഒറിജിനൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇപ്പഴാ വന്നെങ്കിൽ, അപ്പൊ അതിനർത്ഥം, അയ്യോ, അപ്പൊ ഇവർ വേറെ ആരും അല്ല, മഹാരാജാവ് രഞ്ജിത്തിന്റെ രാമു കാക്കയുടെ പ്രേതങ്ങളാണ്. എന്റെ പിള്ളേരെ, ഞാൻ ഈ വാളു വെച്ചാ പ്രേതത്തിനെ കൊല്ലും. കന്നാ സാറേ, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നേ? പ്രേതത്തിന് ആർക്കും കൊല്ലാൻ പറ്റില്ല. Oh!
സാറേ, മഹാറാണിയുടെ വേഷത്തില് മഹാരാജാവിനോട് നിക്കാൻ പറ. ചെലപ്പോ അനുസരിച്ചാലോ? സംശയമുണ്ടോ? തടി കുറയ്ക്കാൻ ആളുകൾ ഉപയോഗിക്കും ഹണി. എന്നെ വെറുതെ വിടൂ, ഞാനാണെങ്കിയുടെ റാണി. അടികൈ. കണ്ണസാറിനെ പേടിപ്പിച്ചത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി ഉണ്ടാക്കാം. നിങ്ങളുടെ പേടിപ്പിക്കുന്ന വീഡിയോ എടുക്കുന്ന തമാശ കഴിഞ്ഞെങ്കിൽ വേഗം നമുക്ക് ജീവനെ കൊണ്ട് ഓടാം. കൊച്ചലിയ, ആ ക്യാമറക്ക് വേണ്ടിയ പ്രയത്നത്തിന്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് വേറെ പുതിയ ക്യാമറ വാങ്ങിച്ച പോരായിരുന്നോ? എന്റെ ഹണി, ഈ ക്യാമറ ഓൺ ആയിരുന്നു. മാത്രമല്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട് ഇതിലെല്ലാം റെക്കോർഡായിട്ടുണ്ട്. ഇതിൽ പ്രേതങ്ങൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവരുടെ ശബ്ദം ഉണ്ടല്ലോ, നീ കണ്ടോ? ഈ വീഡിയോ ഒരുപാട് ഹിറ്റാവും. ഇനി ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ വീഡിയോയുടെ എൻഡിൽ മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിന്റെ അഡ്രസ് കൊടുത്തേക്കാം. സംശയമുണ്ടോ? നമ്മുടെ കന്നാ സാറേ എവിടെ? നിനക്ക് എന്തു പറ്റി ഹണി? പേടിച്ചു പേടിച്ചു നിനക്ക് അവസാനം വട്ടായോ? അത് പിന്നെ കൊച്ചളിയ, നമ്മള് കൊട്ടാരത്തിൽ വെച്ചെടുത്ത പുതിയ വീഡിയോ ഇല്ലേ, അത് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ദേ, എന്തോരം പേര് അത് കണ്ടതെന്ന് നോക്കിയേ. എന്തായാലും ഇതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായല്ലോ. എന്നാ പിന്നെ വാ, നമുക്ക് തിരിച്ചു പോയിട്ടെ വേറെ പുതിയ വീഡിയോ ഉണ്ടാക്കാം. വേണ്ട, വേണ്ട.